മഞ്ചേശ്വരം എം എൽ എ പി ബി അബ്ദുൾ റസാഖ് അന്തരിച്ചു. കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദ്, വിവരങ്ങൾ എന്താണ്? സംസ്കാര ചടങ്ങ് സംബന്ധിച്ച്, പൊതുദർശനം സംബന്ധിച്ച് ഏറ്റവും പുതിയ ലഭ്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, പുലർച്ചെ 5:00 മഞ്ചേശ്വരം എം എൽ എ പി വി അബ്ദുൾ റസാഖ് അന്തരിച്ചത്. അദ്ദേഹത്തിന് 63 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു മരണം. 2 ദിവസമായി അദ്ദേഹത്തിന് ചില പനിയെ തുടർന്ന് അദ്ദേഹത്തെ കാസർഗോഡ് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി കൂടി അദ്ദേഹം പ്രവർത്തകരുമായി ഫോണിൽ സംഘടനാ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി ഇന്ന് പുലർച്ചെ 5:00 ഹൃദയാഘാതത്തെ തുടർന്ന് മരിക്കുകയായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ബൈപ്പാസ് സർജറിക്ക് അദ്ദേഹത്തിന് വിധേയനാക്കിയിരുന്നു. പിന്നീട് ആരോഗ്യം വീണ്ടെടുത്ത് അദ്ദേഹം സജീവമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ഹൃദയാഘാതം മൂലം അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ആലമ്പാടിയിലെ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. വൈകിട്ട് 5:00 അദ്ദേഹത്തിന്റെ സംസ്കാരം ആലമ്പാടി ജുമാ മസ്ജിദിൽ നടക്കും. പൊതുദർശനം ഇന്ന് 11 മുതൽ 1 വരെ ഉപ്പള ലീഗ് ഓഫീസ് പരിസരത്ത് നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 2011 അദ്ദേഹം മഞ്ചേശ്വരം എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 5828 വോട്ടിന്റെ ലീഡിന് ആണ് അദ്ദേഹം അന്ന് ജയിച്ചത്. സി പി എം സ്ഥാനാർത്ഥി സി എച്ച് കുഞ്ഞമ്പുവിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം വിജയിച്ചത്. പിന്നീട് 2016 അദ്ദേഹം വീണ്ടും മത്സര രംഗത്തിറങ്ങി. ബി ജെ പി നേതാവ് കെ സുരേന്ദ്രനെ 89 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം രണ്ടാമതും നിയമസഭയെ പ്രതിനിധീകരിക്കുന്നത്. വലിയ ചൂടേറിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് സുരേന്ദ്രനെ അദ്ദേഹം പരാജയപ്പെടുത്തുന്നത്. ആ തരത്തിൽ വലിയ വെല്ലുവിളി ഉയർത്തിയ തെരഞ്ഞെടുപ്പിൽ ലീഗിനെ വിജയക്കൊടി പാറിച്ചു, അല്ലെങ്കിൽ ലീഗിന് മണ്ഡലം ഒരിക്കൽ കൂടി കൈപ്പിടിയിലെടുക്കാനായി എന്ന തരത്തിലുള്ള വലിയ ശ്രദ്ധേയമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് പിന്നീട് കോടതി കയറുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് കള്ളവോട്ടുണ്ട് എന്ന ആരോപണം ഉന്നയിച്ച് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും മരണവിവരം അറിഞ്ഞ് മുസ്ലിം ലീഗ് നേതാക്കന്മാരായ പി കെ കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ഷിഹാബ് തങ്ങൾ, ഇ ടി മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ ഇപ്പോൾ കാസർകോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അധികം വൈകാതെ അവർ വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും വലിയ നഷ്ടമാണ് ഇപ്പോൾ കാസർകോട് ജില്ലയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും പ്രത്യേകിച്ച് മഞ്ചേശ്വരം മണ്ഡലത്തിലും ഉണ്ടായിരിക്കുന്നത്. വലിയ ആഘാതം പ്രവർത്തകരും നേതാക്കളും നമ്മോട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു മരണവിവരമാണ് പങ്കുവെക്കാനുള്ളത്. ഏതായാലും അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ജനകീയനായ നേതാവായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2016 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 89 വോട്ടിന്റെ ലീഡിനാണ് വിജയിച്ചത്. തെരഞ്ഞെടുപ്പ് വളരെ ചരിത്രത്തിൽ ഇടം പിടിച്ച തെരഞ്ഞെടുപ്പായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം അദ്ദേഹം ഗവൺമെന്റ് കോളേജിന് മുമ്പിൽ, കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന് മുമ്പിൽ ഒരു പൊട്ടിക്കരയുന്നൊരു ഒരു സാഹചര്യം വികാര നിർഭരമായിരുന്നു. അദ്ദേഹത്തിന് 89 വോട്ടിന്റെ വിജയത്തിന്റെ പ്രതീകമെന്നോണം അദ്ദേഹത്തിന്റെ വാഹനത്തിന്, അദ്ദേഹത്തിന്റെ കാറിന്റെ നമ്പർ പിന്നീട് 89 ആക്കി മാറ്റി അദ്ദേഹം വൈകാരികമായി ആ വിജയത്തെ അദ്ദേഹം സമീപിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഏതായാലും മുസ്ലിം ലീഗ് പ്രാദേശിക രാഷ്ട്രീയ സംഘടനാ സംവിധാനത്തിലൂടെ വളർന്നു വന്ന ഒരു നേതാവ് കൂടിയാണ്. മുസ്ലിം ലീഗ് ചെങ്കള പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയായി, നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറിയായി, പിന്നീട് ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി, ഇപ്പോൾ മുസ്ലിം ലീഗ് ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം. നേരത്തെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ രീതിയിലുള്ള സംഘടനാ രംഗത്തും ജനകീയ പ്രവർത്തന രംഗത്തും രാഷ്ട്രീയ രംഗം എം എൽ എ എന്ന രീതിയിലുമെല്ലാം വളരെ ജനകീയമായി പ്രവർത്തിച്ച ഒരു നേതാവിനെയാണ് ഇപ്പോൾ മഞ്ചേശ്വരത്തിന് നഷ്ടമായിരിക്കുന്നത്. രജിത്ത്, പി ബി അബ്ദുൾ റസാഖ് അന്തരിച്ചു. മഞ്ചേശ്വരം എം എൽ എ ആയിരുന്നു അദ്ദേഹം. സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. പൊതുദർശനമുണ്ടാകും ഇന്ന് കാസർകോട്ട് എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ മുഹമ്മദ് ഷഹീദ് നൽകുന്നു. മറ്റു വാർത്തയിലേക്ക് പോയാൽ, പ്രതിഷേധങ്ങളുടെ ശബരിമല. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രതിഷേധം ഇന്നും തുടരും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ശബരിമലയിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ തുടരുകയാണ്. ഇന്നലെ തെലങ്കാനയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകയും എറണാകുളം സ്വദേശിനി രഹനയും സന്നിധാനത്തെത്തിക്കാൻ നടത്തിയ ശ്രമം വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു. പമ്പയിലും സന്നിധാനത്തും രാവിലെ മുതൽ
ഭക്തരുടെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. നിലയ്ക്കലിൽ നിന്ന് സുർജിത്തും സന്നിധാനത്ത് നിന്ന് സനോജും പമ്പയിൽ നിന്ന് മനു ഭരതും ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. മനു, ഇന്നലെ ഉണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഇന്ന് സമാനമായ സാഹചര്യങ്ങൾ പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അത്തരം വ്യാപക പ്രചരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ. സ്ത്രീകളടക്കം നിരവധി പേർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്ന രീതിയിൽ അതിനാവശ്യമായ സംവിധാനങ്ങൾ, ഇന്നലെ സംഭവിച്ച അബദ്ധങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടോ? രഞ്ജിത്ത്, ഇന്നലത്തെ പശ്ചാത്തലത്തിൽ പോലീസുമായി നമ്മൾ ഇന്നും ബന്ധപ്പെട്ടു. അല്പം മുൻപും ഞാൻ അവരുമായി സംസാരിച്ചു. ഇതിൽ ഒരു കാര്യം, അവർക്ക് ഇതുവരെ ആരെങ്കിലും ശബരിമലയിലേക്ക് കടക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് പോലീസ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാന കാര്യം, അവർ ആര് വന്നാലും, ആറാമതൊരു യുവതി ഇനി മല കയറണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ശബരിമലയിലേക്ക് വരുമോ എന്ന് വ്യക്തമല്ല. പക്ഷേ അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്ന നിലപാട് പോലീസിനുള്ളത് ആദ്യം അവർ ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു പശ്ചാത്തലം, അത് ഉണ്ടാക്കിയ സംഘർഷാവസ്ഥ, അതോടൊപ്പം തന്നെ ഭക്തർ ഏത് രീതിയിൽ, അല്ലെങ്കിൽ യുവതീ പ്രവേശനത്തെ എതിർക്കുന്നവർ ഏത് രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കുന്നത് എന്ന കാര്യം അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്തരം നടപടികളായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ആദ്യം ഉണ്ടാക്കുക. പക്ഷെ ആരെങ്കിലും പോലീസിനെ വലയ്ക്കുന്ന ഒരു പ്രധാന പ്രശ്നം, ആരെങ്കിലും സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കി തങ്ങൾക്ക് കിട്ടണം എന്ന ഉറച്ച നിലപാടുമായി വരികയാണെങ്കിൽ പോലീസിന് അത് ഒരു വലിയ പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കും. കാരണം ഇത് ഇന്നലെ പോലീസിന് തിരിച്ചു വരാൻ കഴിഞ്ഞത് ഈ യുവതികളെ ഇത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഒരു സംഘർഷ അവസ്ഥയില്ലാതെ മുന്നോട്ട് പോകാനാകില്ല. ശബരിമല പ്രത്യേകിച്ച് ഒരു ശാന്തത അല്ലെങ്കിൽ സമാധാനം, ആളുകൾ പ്രാർത്ഥിക്കാനൊക്കെ വരുന്നൊരിടമെന്ന നിലയിൽ അതിൻ്റെ ഒരു സമാധാന അന്തരീക്ഷം തകർക്കരുത് എന്ന ഒരു അപേക്ഷ ഉയർന്ന പോലീസ് അധികാരികൾ മുന്നോട്ട് വയ്ക്കുന്നൊരു ഘട്ടത്തിലാണ് അത്തരത്തിൽ യുവതികൾ ഒരു പിന്മാറ്റത്തിന് തയ്യാറായത്. പക്ഷേ അങ്ങനെ ഒരു പിന്മാറ്റത്തിന് തയ്യാറാകാതെ ആരെങ്കിലും കൃത്യമായ ഒരു വാശി പിടിച്ച ഒരു നിലപാടുമായി വരികയാണെങ്കിൽ വലിയ തോതിൽ പോലീസിന് അത് പ്രതിസന്ധിയിലാക്കും. തിരിച്ചു പോകാൻ അവർ കൂട്ടാക്കാതിരിക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായാൽ ആണ് പോലീസ് ഒരു പ്രതിസന്ധിയിലാകുക. അങ്ങനെ വന്നാൽ എന്തു ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ പോലീസിനില്ല. ഇവിടെ പൊതുവേ ഇങ്ങനെ പ്രചരിക്കുന്നത് പല സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുനിന്നും 10-30 യുവതികൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തുണ്ട് എന്നൊക്കെ തന്നെയാണ്. പക്ഷേ അങ്ങനെ ആരും പോലീസിനെ സമീപിച്ചിട്ടുമില്ല. ഇനി ആരെങ്കിലും വരുമോ എന്ന കാര്യത്തിൽ എല്ലാ തരത്തിലുള്ള ആശങ്കകളും ഉദ്യോഗസ്ഥരുടെ ഇടയിൽ വലിയ തോതിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ഒരു ധാരണയും പോലീസിനില്ല. മറ്റൊരു പ്രധാന കാര്യം, സാധാരണ ദിവസങ്ങളെക്കാൾ ഇന്ന് ശബരിമലയിൽ തിരക്ക് കുറച്ച് കൂടുതലാണ്. ഇന്ന് നിങ്ങൾ കഴിഞ്ഞോ ദർശനം? കഴിഞ്ഞോ ദർശനം? നിങ്ങളോ? ഞങ്ങൾ സാധാരണ ഇന്നലെയൊക്കെ കുറച്ച് തിരക്ക് കുറവാണ്. ഈ വേണ്ടാത്ത ഈ വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ ഭക്തന്മാർ വരാതിരിക്കുകയല്ലേ? വളരെയധികം സങ്കടകരമായ കാര്യങ്ങളല്ലേ ഇത് ചെയ്യണം. അപ്പോൾ നമ്മൾ ആരുടെ കുറ്റം പറയാന്നുള്ളതല്ല, മൊത്തമായിട്ട് വിശ്വാസികളെ തകർക്കാനുള്ള ഒരു സംവിധാനമാണെന്നുള്ളതാണ് ഞങ്ങളുടെ. അപ്പൊ ഇന്നലെ രഞ്ജിത്ത് കുറെ വലിയ തിരക്കുണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് ആളുകൾ കുറച്ച് കൂടിയിട്ടുണ്ട് എങ്കിലും ഇന്നലത്തെ അപേക്ഷിച്ച് വലിയ തിരക്ക് തന്നെ. പക്ഷെ സ്ഥിരമായി വരുന്ന ആളുകൾ എപ്പോഴും കൂട്ടമിരിക്കാങ്ക കൂട്ടം കമ്മി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ. നിങ്ങൾ തമിഴ്നാട്ടിലാ? തെലുഗു. എപ്പി കൂട്ടം? English. How is the crowd there? Very happy, sir. You could see the darshan. Very happy. Every year I come to here, Sabarimala. Every year come to here. Is happy. Darshan is okay, happy. Are you aware of the women entry problems here? Not allowed. Is ladies not allowed, sir. This is the Sabarimala. Is Hindu Sampradayam. Okay. ഏതായാലും പൊതുവിൽ ആളുകൾ ഇന്ന് ദർശനമെല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു വരുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ്. രാവിലെ നിരവധി ആളുകൾ അങ്ങോട്ട് പോവുകയും ചെയ്തു. ഏതായാലും കഴിഞ്ഞ 2 ദിവസത്തേക്കാൾ കൂടുതൽ ആളുകൾ വന്നിട്ടുണ്ട്. എന്നാൽ സ്ഥിരമായി ശബരിമലയിൽ ഉണ്ടാകുന്ന ഒരു തിരക്കില്ല എന്ന് തന്നെയാണ് സ്ഥിരമായി വരുന്ന ഭക്തരുടെയും ഒരു ഇത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ആശങ്ക അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. അത് ആറാമതൊരു യുവതി വരുമ്പോൾ മാത്രമേ എന്ത് എങ്ങനെ സംഭവിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാവുകയും ചെയ്യും. മനുഭരതാണ് പമ്പയിൽ നിന്ന് ഭക്തർക്കൊപ്പം അവിടുത്തെ വിവരങ്ങളുമായി ചേർന്ന്. കൂട്ടം കൂട്ടമായി ആളുകൾ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഭക്തരുടെ എണ്ണം അവിടെ കൂടുതലുമാണ്. സനോജ് സുരേന്ദ്രനുള്ളത് സന്നിധാനത്താണ്. സന്നിധാനത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സനോജ്? അവിടെയും ഇന്നലെ പ്രതിഷേധം, 18-ാം പടിക്ക് സമീപത്ത് പരികർമ്മികൾ അടക്കം പ്രതിഷേധം നടത്തിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നുവല്ലോ. ഇന്ന് എന്തെങ്കിലും രീതിയിലുള്ള യുവതീ പ്രവേശനമടക്കം അവിടെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടോ? ദേവസ്വം ബോർഡ്
അതിന്റെ നിലപാട്, അതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം തുടരുമ്പോഴും തന്ത്രിയുമായി അടക്കം സംസാരിക്കാൻ പറ്റിയിരുന്നോ? എന്താണ് അവരുടെയൊക്കെ മനസ്സിലിരിപ്പ്? രഞ്ജിത്ത്, സ്ത്രീകൾ സന്നിധാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ക്ഷേത്രനട അടയ്ക്കുമെന്നായിരുന്നു ഇന്നലെ തന്ത്രി കണ്ഠരര് രാജീവരെ പ്രഖ്യാപിച്ചത്. ആ നിലപാടിൽ നിന്നും അദ്ദേഹം ഇപ്പോഴും പിന്നോട്ട് പോയിട്ടില്ല. പന്തളം രാജകുടുംബം രേഖാമൂലം ഇത്തരത്തിൽ സ്ത്രീകൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നട അടച്ചിട്ടിട്ടുണ്ട്, ശുദ്ധിക്രിയകൾ നടത്തണമെന്നാണ് തന്ത്രിയോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രനട അടച്ചിടുമെന്ന് തന്നെയാണ് തന്ത്രി ഇന്നലെ വ്യക്തമാക്കിയത്. ആ നിലപാടിൽ തന്നെയാണ് തന്ത്രി ഇപ്പോഴുമുള്ളത്. എന്തായാലും തുലാമാസ പൂജകൾക്കായി നട തുറക്കുമ്പോൾ വലിയ തോതിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടേണ്ട ദിവസമാണ് ഇന്നും ഇന്നലെയുമൊക്കെ തന്നെ. അതായത് ഒരു മണ്ഡലകാലത്തും തുടങ്ങുന്നതിന് മുന്നോടിയായുള്ള അവസാനത്തെ മാസപൂജയാണ് തുലാമാസ പൂജ. ആ തുലാമാസ പൂജകൾക്കാണ് മറ്റു മലയാള മാസങ്ങളെക്കാളുപരി കൂടുതൽ ആളുകൾ ശബരിമലയിലേക്ക് ദർശനത്തിനായി എത്തുന്നത്. എന്നാൽ മുൻ വർഷങ്ങളെ അപേക്ഷിച്ചും കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ചും ഈ മാസം കാര്യമായ തിരക്കില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് ഭക്തരുടെ വരവിൽ വലിയ തോതിലുള്ള വർധനവ് ഉണ്ടായി. ഭക്തരുടെ വേഷത്തിൽ പ്രതിഷേധക്കാർ വിവിധയിടങ്ങളിൽ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലേതിലും വിഭിന്നമായി ഇന്ന് കൂടുതൽ ആളുകൾ ഭക്തരുടെ വേഷത്തിൽ പാണ്ഡിത്താവളത്തും മരക്കൂട്ടത്തും നടപ്പന്തലിലും സന്നിധാനത്തിൻ്റെ വിവിധ ഇടങ്ങളിലുമൊക്കെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യം പോലീസ് അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ പമ്പയിൽ നിന്നും യുവതികൾ സന്നിധാനത്തേക്ക് പോലീസ് അകമ്പടിയോടുകൂടി എത്തുന്നു എന്ന വിവരം അറിഞ്ഞപ്പോൾ തന്നെ ഈ പ്രതിഷേധക്കാർ, അതായത് ഭക്തരുടെ വേഷത്തിൽ എത്തിയിരിക്കുന്ന പ്രതിഷേധക്കാർ, കൊടുന്നനെ പ്രതിഷേധവുമായി നടപ്പന്തലിന് മുമ്പിൽ എത്തുകയായിരുന്നു. അവർ ശക്തമായി പ്രതിഷേധിക്കുകയും പോലീസുമായി ഒരു ചർച്ച നടത്തുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് യുവതികൾ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഒപ്പം തന്നെ ഇന്നലെ 18-ാം പടിക്ക് മുമ്പിൽ പരിക്രമികളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധവും തീർത്തിരുന്നു. നാമജപ മന്ത്രം എന്ന നിലയിലാണ് അവർ പ്രതിഷേധം തീർത്തത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോടതി അലക്ഷ്യവും നിലനിൽക്കുന്നുണ്ട്. അതായത് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ യാതൊരു കാരണവശാലും പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. ആ വിധിയുടെ ലംഘനം കൂടിയായിരുന്നു ഇന്നലെ പരിക്രമികളുടെ നേതൃത്വത്തിൽ 18-ാം പടിക്ക് മുമ്പിൽ നടന്ന പ്രതിഷേധം. ഇതിൻ്റെ സാഹചര്യത്തിലാണ് ഇന്നലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്ത്രിയോടും രണ്ട് മേൽശാന്തിമാരോടും, സന്നിധാനത്തെ മേൽശാന്തി ഉണ്ണികൃഷ്ണ നമ്പൂതിരിയോടും മാളികപ്പുറത്തെ മേൽശാന്തി അനീഷ് നമ്പൂതിരിയോടും വിശദീകരണം ചോദിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയത്. ആ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 18-ാം പടിക്ക് മുമ്പിൽ പ്രതിഷേധം സംഘടിപ്പിച്ച പരിക്രമികളുടെ പേരുവിവരങ്ങൾ നൽകണമെന്നതായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ശബരിമല മേൽശാന്തി MP ഉണ്ണികൃഷ്ണ നമ്പൂതിരി പേരുവിവരങ്ങൾ നൽകി. ആദ്യം നൽകിയ പേരുവിവരത്തിൽ പരിക്രമികളുടെ പൂർണ്ണമായ മേൽവിലാസമില്ലതിനാൽ വീണ്ടും പൂർണ്ണമായ മേൽവിലാസം ഉൾപ്പെടെ അവരുടെ പേരുവിവരങ്ങൾ നൽകാൻ തന്ത്രി മേൽശാന്തിയോട് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണ നമ്പൂതിരി വീണ്ടും വിശദമായ ഒരു വിശദീകരണം നൽകി. അതായത് പരിക്രമികളുടെ പേരുവിവരങ്ങളും അവരുടെ ഫുൾ മേൽവിലാസവും നൽകുകയുണ്ടായി. ഒപ്പം തന്നെ അനീഷ് നമ്പൂതിരി, അതായത് മാളികപ്പുറത്തെ മേൽശാന്തി അനീഷ് നമ്പൂതിരിക്കും ഇത്തരത്തിലൊരു കത്ത് നൽകിയിരുന്നു. എന്നാൽ അദ്ദേഹം ഇതിന് ഒരു മറുപടി നൽകിയിട്ടില്ല. അദ്ദേഹം ഇന്നോ നാളെയോ ഇക്കാര്യത്തിൽ ഒരു മറുപടി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തന്ത്രിയോടും ഈ കാര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു കത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്നു, ഒപ്പം ഹൈക്കോടതി വിധിയും നിലനിൽക്കുന്നു. ഈ രണ്ട് വിധിയുടെയും, അതായത് നിരോധനാജ്ഞയുടെ ലംഘനവും ഒപ്പം ഹൈക്കോടതി വിധിയുടെ ലംഘനവുമാണ് ഇന്നലെ ഉണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്ത് ആവശ്യപ്പെട്ടത്. എന്തായാലും ഇപ്പോൾ നിലവിൽ സന്നിധാനത്തെ സ്ഥിതിഗതികൾ ശാന്തവും സമാധാനപരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരുന്ന ഭക്തർക്ക് സുഗമമായ രീതിയിൽ തന്നെ ദർശനം നടത്തുവാൻ വേണ്ടിയുള്ള സൗകര്യമുണ്ട്. യാതൊരു അനിഷ്ട സംഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. നവമാധ്യമങ്ങൾ വഴി വ്യാജ വാർത്തകൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു. നിരവധി യുവതികൾ സന്നിധാനത്തേക്ക് വരുന്നു എന്ന തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമാണ് ഇന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത. അല്ലാതെ ഔദ്യോഗികമായി യാതൊരുവിധ അറിയിപ്പും പോലീസിൻ്റെ ഭാഗത്തുനിന്നും യുവതികൾ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് ഉണ്ടായിട്ടില്ല. രഞ്ജിത്ത്, സ്തനോ സുരേന്ദ്രനുള്ള സന്നിധാനത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. സന്നിധാനത്തെ കൂടുതൽ ജാഗ്രത അവിടെയുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നും തന്ത്രിമാരുടെ ഭാഗത്തു നിന്നും സുർജിത് അയ്യപ്പത്തും ചേരുന്നു നിലയ്ക്കിൽ നിന്ന്. സുർജിത്ത്, നിലയ്ക്കൽ അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിഷേധത്തിൻ്റെ വേദിയാണല്ലോ. ഇന്നെന്താണ് സാഹചര്യം? നിരോധനാജ്ഞ ലംഘിച്ച് പോലും ഇന്നലെ അവിടെ പ്രതിഷേധം നടത്തുന്ന വിശ്വാസികളെ നമ്മൾ കണ്ടതാണ്. ഇന്ന് സമാനമായ രീതിയിൽ അവിടെ ഏതെങ്കിലും കൂട്ടായ്മയുണ്ടോ, അതോ പോലീസിൻ്റെ നിരോധനാജ്ഞ അതിനെ തുടർന്ന് വിശ്വാസികൾ പിരിഞ്ഞു പോയ സാഹചര്യമാണോ അവിടെയുള്ളത്? സുർജിത്ത് കേൾക്കാമോ?
രഞ്ജിത്ത്, നിലവിൽ ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, നിലവിൽ പോലീസ് വിന്യാസം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു, നിരോധനാജ്ഞ നിലവിലുണ്ട്, നാലിടങ്ങളിൽ നിരോധനാജ്ഞ 3 ദിവസത്തേക്ക് കൂടി വ്യാപിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നിലയ്ക്കലിലാണ്. നിലയ്ക്കലിൽ ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും. പോലീസ് വിന്യാസം ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ വാഹന ഗതാഗതം നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇന്ന് നിലവിൽ ഈ ഒരു അവസ്ഥയിൽ സംഘർഷത്തിൻ്റെ ഒരു തരത്തിലുള്ള സാധ്യതയും നിലവിൽ കാണാൻ വേണ്ടി കഴിയുന്നില്ല. ആരും പ്രതിഷേധ പരിപാടികളൊന്നും തന്നെ ഇന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. BJP അതോടൊപ്പം തന്നെ മറ്റ് സംഘപരിവാർ സംഘടനകളോ ഹിന്ദു സംഘടനകളോ ഒന്നും തന്നെ ഒരു പ്രതിഷേധവും ഇന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇന്ന് യുവതികൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ, മല ചവിട്ടാനുള്ള നീക്കം നടത്തിയാൽ സ്വാഭാവികമായും ഇവിടെ പ്രതിഷേധം രൂപപ്പെടാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ നിതാന്തമായ ജാഗ്രതയിൽ തന്നെയാണ് പോലീസ് സംവിധാനം ഇവിടെ വിന്യസിച്ചിട്ടുള്ളത്. നിലക്കൽ മുതൽ പമ്പ വരെയുള്ള കേന്ദ്രങ്ങളിലെല്ലാം തന്നെ 1500-ലേറെ പോലീസുകാരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. ഇത് 10 SP നേതൃത്വത്തിൽ, 4 SP നേതൃത്വത്തിൽ, 10 DYSP ഒരു നേതൃത്വത്തിലാണ് ഇവിടെ ഈ സേനാവിന്യാസം പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തിനായാലും വലിയ അളവിലുള്ള ജാഗ്രത പോലീസ് പുലർത്തുന്നുണ്ട്. കാരണം ഇന്ന് യുവതികൾ ഒരുപക്ഷെ കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട്. 13 യുവതികൾ കയറാൻ വേണ്ടി തയ്യാറെടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ അളവിലുള്ള ജാഗ്രത പോലീസ് പുലർത്തുന്നുണ്ട്. സുപ്രീം കോടതി വിധിയുടെ ചുവട് പിടിച്ചുകൊണ്ട് ഇവർ എത്തിക്കഴിഞ്ഞാൽ ഇവർക്ക് വേണ്ട സൗകര്യം ഒരുക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. സ്വാഭാവികമായും ഇന്നലത്തേതിന് സമാനമായ അന്തരീക്ഷം ഒരുപക്ഷെ സന്നിധാനത്ത് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്, പ്രതിഷേധം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അളവിലുള്ള ജാഗ്രത പോലീസ് ഇക്കാര്യത്തിൽ പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്. സേനാവിന്യാസം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. പൊടുന്നനെ ഒരു പ്രതിഷേധ സാഹചര്യം ഇവിടെ രൂപപ്പെട്ടാൽ അതിനെതിരെ കർശനമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാകും. അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഇവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നിരോധനാജ്ഞ ഇവിടെ തുടരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. 200 പേർക്കെതിരെ പോലീസ് കഴിഞ്ഞ ദിവസത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു. അത് സന്നിധാനത്തെ സംഘർഷവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് 200 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ കർശനമായ രീതിയിലുള്ള നിരീക്ഷണത്തിന് ഇപ്പോൾ പോലീസ് വിധേയമാക്കിയിരിക്കുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഇവിടെ വളരെ കർശനമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഒപ്പം തന്നെ പ്രതിഷേധക്കാർ ഒരുപക്ഷെ ബസ്സുകളിൽ, സ്വകാര്യ ബസ്, KSRTC ബസ്സുകളിൽ ഉൾപ്പെടെ ഇവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. മൊത്തത്തിലാണ് പമ്പയിലെയും നിലയ്ക്കലിലെയും സന്നിധാനത്തെയും സാഹചര്യങ്ങൾ. പത്തനംതിട്ടയിലേക്ക് പോയാൽ അവിടെ ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, എന്താണ് പത്തനംതിട്ടയിലെ ഒരു സന്നാഹം? അവിടെ പോലീസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? ഭക്തരുടെ തിരക്ക് പത്തനംതിട്ട ഭാഗത്തുണ്ടോ? ബസ്സുകളിൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ വിശ്വാസികൾ ചെയ്തിരുന്നല്ലോ, ഇന്ന് സമാനമായ രീതിയിൽ എന്തെങ്കിലും പരിശോധനകൾ നടക്കുന്നുണ്ടോ? പത്തനംതിട്ട പൊതുവേ ശാന്തമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പരിശോധനയോ കനത്ത സുരക്ഷാ സംവിധാനങ്ങളോ ഒന്നുമില്ല. സാധാരണഗതിയിലുള്ള സുരക്ഷ മാത്രമാണ്. മണ്ഡലകാലത്തുള്ള ചുരുക്കം പോലീസുകാരെ മാത്രമാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലടക്കം സ്വകാര്യ ബസ് സ്റ്റാൻഡിലടക്കം നിയോഗിച്ചിരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് ജില്ലയിൽ പ്രതിഷേധം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. BJPയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ, വിശ്വാസികളുടെയും ഹൈന്ദവ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഇന്നും പല ഭാഗങ്ങളിലും തുടരും. പ്രത്യേകിച്ചും പന്തളം കേന്ദ്രീകരിച്ചാണ് ഇതിൻ്റെ ഒരു പ്രതിഷേധം ഏറ്റവും വളരെ വലിയ രീതിയിൽ വിശ്വാസികളുടേത് എന്ന നിലയിൽ, അല്ലെങ്കിൽ ഭക്തരുടേത് എന്ന നിലയിലുള്ള പ്രതിഷേധം വരുന്നത്. ഇന്ന് വൈകുന്നേരം UDF പത്തനംതിട്ടയിൽ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കം UDF കൺവീനർ ബെന്നി ബഹനാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റ് പ്രമുഖ നേതാക്കളും ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നേരത്തെ ഈ സമരത്തിൽ നിന്നും പിന്നോക്കം പോയി എന്നൊരു വലിയ വിമർശനം കോൺഗ്രസിനെതിരെ ഉയർന്നിരുന്നു, UDFനെതിരെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. സമരത്തിൻ്റെ മുൻനിരയിലേക്ക് വരിക വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് ബോധ്യപ്പെടുത്തുക എന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു ലക്ഷ്യവും. അതിൻ്റെ ഭാഗമായാണ് അവർ നിലപാട് വിശദീകരിക്കുന്ന രീതിയിൽ ഇന്ന് രാഷ്ട്രീയ വിശദീകരണ യോഗവും സംഘടിപ്പിക്കുന്നത്. മറ്റ് പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കാനിടയുണ്ട്. ഇന്നലെ രണ്ട് യുവതികൾ ശബരിമലയിൽ സന്നിധാനത്ത് എത്തിയ പശ്ചാത്തലത്തിൽ വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പന്തളത്തുൾപ്പെടെ നടക്കുകയും ചെയ്തിരുന്നു. ഇന്നും ഇതുപോലെ ജില്ലയുടെ പല ഭാഗത്തും പ്രതിഷേധങ്ങൾ നടക്കാനുള്ള സാഹചര്യവുമുണ്ട്. ജില്ലയിൽ നേരത്തെ ശബരിപാതയിൽ 4 സന്നിധാനം വരെ 4
ഇന്നലെ വരെ നിരോധനാജ്ഞ ഉണ്ടായിരുന്നത് ആ നിരോധനാജ്ഞ മൂന്നിടത്തേക്ക് കൂടി മൂന്ന് ദിവസത്തേക്ക് കൂടി നീട്ടുകയും ചെയ്തു. കൂടി നിരോധനാജ്ഞ ഇന്നും നിലവിലുണ്ട്. തിങ്കളാഴ്ച വരെ നിരോധനാജ്ഞ ഉണ്ടാകും. ശ്യാം ദേവരാജാണ് പത്തനംതിട്ടയിൽ ചേർന്ന് സനോജ് സുരേന്ദ്രൻ സന്നിധാനത്ത് നിന്ന് ഒപ്പം സുർജിത് അയ്യപ്പത്ത് നിലയ്ക്കലിനും ചേർന്നു. മനോഭാരത്തിലേക്ക് ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഇടവേളയിലേക്ക്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ താഴെത്തട്ടിലേക്ക് പ്രചരണം വ്യാപിപ്പിക്കാൻ UDFും ഇതിന്റെ ഭാഗമായി UDF ജില്ലാ ചെയർമാൻമാരുടെയും കൺവീനർമാരുടെയും യോഗം രാവിലെ ചേരും. തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച UDF നടത്തുന്ന വിശദീകരണ യോഗത്തിന്റെ ചുവട് പിടിച്ച് താഴെത്തട്ടിലും ഇത്തരം യോഗങ്ങൾ നടത്താനാണ് ആലോചന. ശബരിമലയിലെ പോലീസ് നടപടിയെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. സമാധാന അന്തരീക്ഷം നിലനിർത്താനാണ് പോലീസ് നടപടിയെടുത്തത്. ഇത്തരം നടപടി തുടരുമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു. ശബരിമലയെ കലാപഭൂമിയാക്കാൻ അനുവദിക്കില്ല. വിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. ഭക്തരായ ആർക്കും അയ്യപ്പ ദർശനം നടത്താമെന്നും പിണറായി പറഞ്ഞു. ശബരിമല ദർശനത്തിനെത്തിയ ആക്ടിവിസ്റ്റ് രചന ഫാത്തിമ പോലീസ് സംരക്ഷണയിൽ കൊച്ചിയിലെ വസതിയിൽ മടങ്ങിയെത്തി. പോലീസ് വാഹനത്തിലാണ് രഹനയെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ എത്തിച്ചത്. ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കനത്ത സുരക്ഷയാണ് വീടിനുറ്റും ഒരുക്കിയിരിക്കുന്നത്. പഞ്ചാബിലെ അമൃത്സറിൽ തീവണ്ടി ഇടിച്ച് 60 പേർ മരിച്ചു. ആഘോഷങ്ങൾക്കായി ഒത്തുചേർന്നവർക്ക് ഇടയിലൂടെ തീവണ്ടി കടന്നുപോയതാണ് വൻ ദുരന്തത്തിന് കാരണമായത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ദുരന്തത്തിൽ അനുശോചനം അറിയിച്ചു. ദസറ ആഘോഷങ്ങളുടെ അവസാന ദിനമാണ് രാജ്യത്തെ നടുക്കിയ വൻ ദുരന്തം. അമൃതസറിനും മനവാലയ്ക്കും ഇടയിലാണ് അപകടം. ദസറ ആഘോഷത്തിനിടെയുണ്ടായ തിക്കിനും തിരക്കിനുമിടെ ആളുകൾ അടച്ചിട്ടിരുന്ന 27-ാം നമ്പർ ഗേറ്റിനടുത്തേക്കെത്തി. രാവണക്കോലം കത്തിക്കുന്നത് കാണാൻ പാളത്തിൽ ഇരിക്കുകയായിരുന്ന ആൾക്കാർക്കിടയിലൂടെ പത്താൻകൂട്ടിൽ നിന്ന് അമൃതസറിലേക്കുള്ള ഡെമു തീവണ്ടി കടന്നുപോവുകയായിരുന്നു. പാളത്തിലുണ്ടായിരുന്ന 50-ലധികം പേരിൽ ചുരുക്കം ചിലരെ രക്ഷപ്പെട്ടുള്ളൂ. രാവണക്കോലം കത്തിക്കുമ്പോഴുള്ള വെടിക്കെട്ട് കാരണം തീവണ്ടിയുടെ ശബ്ദം കേൾക്കാത്തതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത്. അടച്ചിട്ടിരുന്ന ഗേറ്റിനടുത്തേക്ക് ആൾക്കാർ എത്തിയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് റെയിൽവേ അറിയിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്കും പരിക്കേറ്റവർക്കും സർക്കാർ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. Everybody has been shifted into Amritsar of our administration who are required. ദുരന്തത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി മരിച്ചവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും നടുക്കം രേഖപ്പെടുത്തി. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗി കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച സൗദി അറേബ്യ. തുർക്കിയിലെ സൗദി കോൺസുലേറ്റിൽ മർദ്ദനമേറ്റാണ് ഖഷോഗി കൊല്ലപ്പെട്ടതെന്ന് സൗദി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സംഭവത്തിൽ ഇന്റലിജൻസ് ഉപമേധാവിയെയും സൗദി കിരീടാവകാശിയുടെ ഉപദേശകനെയും പുറത്താക്കി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി നാട്ടുവർത്തമാനം കാണാം. നമസ്കാരം.